Add a touch of style to your first use with Lenora. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ പുഞ്ചക്കൊല്ലി ഡിവിഷനിൽ 37 ആദിവാസി തൊഴിലാളികളെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ മാർച്ച് നടത്തി. വഴിക്കടവ് വനത്തിനുള്ളിലെ പ്ലാന്റേഷൻ പുഞ്ചക്കൊല്ലി ഡിവിഷൻ ഓഫീസിലേക്കാണ് ഏറനാട് പ്ലാന്റേഷൻ ലേബർ യൂണിയൻ, CITU, ആദിവാസി ക്ഷേമ സമിതി എന്നിവ സംയുക്തമായി മാർച്ച് നടത്തിയത്. പ്ലാന്റേഷൻ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുക, പിരിച്ചുവിട്ട ആദിവാസി തൊഴിലാളികളെ ഉടൻ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. വർഷങ്ങളായി റബ്ബർ ടാപ്പിംഗ് ജോലിയുള്ള 37 ആദിവാസി തൊഴിലാളികളെയാണ് ജൂലൈ 1 മുതൽ മുന്നറിയിപ്പില്ലാതെ പ്ലാന്റേഷൻ അധികൃതർ പിരിച്ചുവിട്ടത്. വഴിക്കടവ് പഞ്ചായത്തിലെ വനത്തിനുള്ളിലെ 100-ലധികം ആദിവാസി കുടുംബങ്ങളാണ് പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി കോളനിയിൽ കഴിയുന്നത്. ആദിവാസികൾക്ക് തൊഴിലും വരുമാനവും ഉപജീവന മാർഗവും ഉറപ്പുവരുത്തുന്നതിന് 1980 നായനാർ സർക്കാരാണ് പ്ലാന്റേഷൻ സ്ഥാപിച്ചത്. മഴക്കാലത്ത് മറ്റു ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആദിവാസികളെ പിരിച്ചുവിട്ടത് തൊഴിലാളികൾക്ക് ഇരുട്ടടിയായി. പ്ലാന്റേഷൻ ലേബർ യൂണിയൻ CITU ഏരിയ സെക്രട്ടറി യു ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കോർഡിനേറ്റർ VK ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MR സുബ്രഹ്മണ്യൻ, CPM വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി MT അലി, AKS ജില്ലാ സെക്രട്ടറി KC ശിവദാസൻ, ഏരിയ സെക്രട്ടറിമാരായ സതീഷ് പൂളക്കപ്പാറ, കുമാർ ദാസ് മമ്പാട്, ഏരിയ പ്രസിഡന്റ് രവീന്ദ്രൻ കവളപ്പാറ, ശബരീഷൻ പുഞ്ചക്കൊല്ലി, NC ജോൺ, പ്ലാന്റേഷൻ ലേബർ യൂണിയൻ ഏരിയ പ്രസിഡന്റ് MU ഷാജി, ട്രഷറർ K ചന്ദ്രൻ, ഷിഹാബ് വഴിക്കടവ്, ജംഷീർ മരുത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടക്കര. മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം.